സ്പോട്ട് ലൈവിലേക്ക് വേണ്ട. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം CBI ഏറ്റെടുക്കാൻ കേന്ദ്രം എത്രയും വേഗം വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി. വിജ്ഞാപനം ഹാജരാക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു. കാലതാമസം അന്വേഷണത്തെ ബാധിക്കുമെന്നും കാലതാമസമുണ്ടായാൽ ഇരയ്ക്ക് നീതി കിട്ടിയെന്ന് വരില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു, പക്ഷേ ഉത്തരവിടുന്നു, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ CBI അന്വേഷണം ഇതുവരെയും ഏറ്റെടുക്കാത്തത് എന്നത് സംബന്ധിച്ചുള്ള ഒരു മറുപടി കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ CBIയോ ഇതുമായി ബന്ധപ്പെട്ട മറുപടി ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ടോ? ഈയൊരു ഹൈക്കോടതി ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഉത്തരവിട്ടിരിക്കുന്നത്? ആജ്ഞ, ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവാണ് കേട്ടോ. ശരിക്കും CBIയുടെ അന്വേഷണം വേണം. CBIക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി കഴിഞ്ഞ March 9 മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ CBIക്കുള്ള അന്വേഷണം കൈമാറാനുള്ള രേഖകൾ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടില്ല എന്നൊരു വാദം കൂടി കാണിച്ചിട്ടാണ് സംസ്ഥാന അച്ഛൻ ജയപ്രകാശ് ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകിയിരുന്നത്. അന്വേഷണം വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്, നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നൊരു സൂചന കൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ ഹർജി ഹൈക്കോടതി പരിഗണിച്ചത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അന്വേഷണത്തിനുള്ള റിപ്പോർട്ടുകൾ, പ്രൊഫോമ റിപ്പോർട്ട് ആഭ്യന്തരവകുപ്പ് കൈമാറാൻ ഇത്ര കാലതാമസം എടുത്തത്? ഇതിൽ ക്ലറിക്കൽ ജോലികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ടാണ്, ആരാണ് ഇതിന് ഉത്തരവാദി, ആരാണ് ഇങ്ങനെ അന്വേഷണം താമസിപ്പിക്കാൻ മുൻ കരുതൽ എടുക്കുന്നത് എന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എത്രയും വേഗം അന്വേഷണത്തിനുള്ള CBI അന്വേഷണത്തിനുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കണമെന്നും ആ വിജ്ഞാപനത്തിന്റെ രേഖ ഹൈക്കോടതിയിൽ അടിയന്തരമായി ഹാജരാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇടക്കാല ഉത്തരവാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയെടുത്തേ മതിയാവൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയിൽ അച്ഛൻ, സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജിയിൽ ആണ് സംസ്ഥാന സർക്കാർ അന്വേഷണം വൈകിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇക്കാര്യത്തിൽ വേഗം തീർപ്പ് വേണമെന്ന് ഹർജിയിൽ സൂചനയുണ്ടായിരുന്നു. ഇതിലാണ് ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. 9 വീണ്ടും ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത് കേട്ടോ. ആജ്ഞ, എന്തായാലും 9, അതായത് വരുന്ന ചൊവ്വാഴ്ചയാണ് ഇനി കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതിനു മുൻപ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായി, ഈ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി, അതായത് ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റെടുത്തുകൊണ്ടുള്ള CBI അന്വേഷണത്തിൻ്റെ വിജ്ഞാപനം ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാമോ? ആജ്ഞ, കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും CBIയെയും പ്രതിയാക്കിക്കൊണ്ടാണ് ഈ ഹർജി ജയപ്രകാശ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. CBI അന്വേഷണം വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനം വേണമെന്നാണ് CBIയുടെ നിലപാട്. അങ്ങനത്തെ ഒരു വിജ്ഞാപനം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് CBI അന്വേഷിക്കാത്തതെന്നുള്ള CBIയുടെ ഭാഗത്തുള്ള വിശദീകരണം അങ്ങനെയായിരുന്നു. അതേസമയം സംസ്ഥാന സർക്കാർ ഈ രേഖകൾ നൽകാൻ, പ്രൊഫോമ റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വകുപ്പ് വൈകിയിരുന്നു. ഇത് കാണിച്ചിട്ട് ഇതിൽ ഈ കാര്യത്തിൽ കാലതാമസമുണ്ടാക്കിയതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു നേരത്തെ. പക്ഷേ ഇത്തരമൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് പ്രഹസനം മാത്രമാണെന്നാണ് ജയപ്രകാശിൻ്റെ വാദം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അന്വേഷണ കമ്മീഷൻ, ഗവർണർ പ്രഖ്യാപിച്ച ഒരു അന്വേഷണ കമ്മീഷൻ ഇതിൽ കേസ് അന്വേഷണം നടത്തുന്നുണ്ട്. CBI വന്നാൽ കൊലപാതക കുറ്റം മാത്രമേ, അല്ലെ, കൊലപാതകം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ. അന്വേഷണ കമ്മീഷൻ പാർലായിൽ മറ്റൊരു അന്വേഷണം കൂടി നടത്തുന്നതോടെ കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്താനാകുമെന്നാണ് ജയപ്രകാശിന്റെ വാദം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്രയും വേഗം ഈ കാര്യത്തിൽ തീരുമാനമുണ്ടായേ പറ്റൂ എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. ഹൈക്കോടതി ഇത് ഉത്തരവായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള നീക്കങ്ങൾ വേഗം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, ഈ CBI അന്വേഷണം ഏറ്റെടുക്കാൻ അതിന് കാലതാമസം ഉണ്ടായാൽ അത് അന്വേഷണത്തെ സ്വാഭാവികമായും ബാധിക്കാം, കാലതാമസം ഉണ്ടായാൽ ഇരയ്ക്ക് നീതി കിട്ടിയെന്ന് വരില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് ഈ സിദ്ധാർത്ഥിൻ്റെ കുടുംബം ഇത്തരമൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടോ? കാരണം നമുക്കറിയാം ഈ സിദ്ധാർത്ഥിൻ്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കേസ് പല രീതിയിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ ഇടപെടലൊക്കെ ഉണ്ടാകുന്നു എന്ന ആരോപണം കൂടി നിലനിൽക്കുന്നൊരു പശ്ചാത്തലമാണ്. പോലീസ് നിലവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് വളരെ അതിവേഗത്തിൽ ചില നടപടികൾ, തെളിവെടുപ്പ് നടത്തുന്നു, തെളിവ് ശേഖരണം നടത്തുന്നു, ഇതൊക്കെ ഈ കേസ് അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന രീതിയിലുള്ളൊരു ആക്ഷേപം കൂടി നേരത്തെ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ അതായത് ഈ CBI അന്വേഷണത്തിൽ ഉടനടി വിജ്ഞാപനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ സമർപ്പിച്ച ഹർജിയിലും ഇത്തരമൊരു ആശങ്ക, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരയ്ക്ക് നീതി കിട്ടില്ല, തങ്ങൾക്ക് നീതി കിട്ടില്ല എന്നൊരു ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നുണ്ടോ? ടോം സൂചിപ്പിച്ചത് ശരിയാണ്. സിദ്ധാർത്ഥ് കഴിഞ്ഞ February 18 സിദ്ധാർത്ഥം മരിക്കുന്നതെന്നാണ്, 2:30 പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത്, മരിച്ചു എന്ന് അറിയിക്കുന്നത്. പക്ഷേ FIR രേഖപ്പെടുത്തിക്കുന്നത് 4:30 അതുമുതൽ സിദ്ധാർത്ഥിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെന്നാണ് ജയപ്രകാശിൻ്റെ വാദം. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥ് മരിച്ചതിൻ്റെ ഹിന്ദു ചടങ്ങുകൾ പ്രകാരമുള്ള 41st ചടങ്ങുകൾക്ക് ശേഷം ജയപ്രകാശ് സിദ്ധാർത്ഥിന്റെ ഹോസ്റ്റൽ മുറി സന്ദർശിക്കുന്നു, ആ കട്ടിലിരിക്കുന്നു. എനിക്ക് ഇവിടെ വരെ ഇത്ര ദൂരം വരേണ്ടി വന്നത് എൻ്റെ മകന് നീതി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇത്രയും ആ നടുത്തളത്തിലൊക്കെ, അതായത് സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ച മുറി, നടുത്തളം ഇവയൊക്കെ നിരീക്ഷിച്ച ശേഷം അദ്ദേഹം പറയുന്നു, ഇത്ര ദൂരം അവൻ 1.5 kilometer ദൂരത്തോളം കേൾക്കത്തക്ക രീതിയിൽ അലറി കരഞ്ഞിരുന്നു. 50 meter ഉള്ളിൽ താമസിച്ചിരുന്ന ഹോസ്റ്റൽ വാർഡൻ കൂടിയായിരുന്ന ഡീൻ ഇത് കേട്ടില്ലേ? ഇങ്ങനെ പലതരം ചോദ്യങ്ങൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി, SFI സംസ്ഥാന സെക്രട്ടറി PM Marshall ഇടയ്ക്കിടെ ക്യാമ്പസ് സന്ദർശിക്കുന്നു. അത് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയിരുന്ന പെൺകുട്ടിയെ കൂടി കേസിൽ പ്രതി ചേർക്കണമെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊന്നും നടപടിയായിട്ടുമില്ല. മാത്രമല്ല, 9 March മുഖ്യമന്ത്രിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി CBI അന്വേഷണം വേണം, ഈ കേസ് CBI അന്വേഷണം നടത്താമെന്നു ഒരു നിർദ്ദേശം നൽകുന്നത്. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിയോട് CBI അന്വേഷണം വേണമെന്ന് ജയപ്രകാശ് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. എന്നാൽ ആ ദിവസം മുതൽ ഇങ്ങോട്ട് ഇത്രയും ദിവസമായിട്ട് ഇത് സംബന്ധിച്ച പ്രൊഫോർമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വിഭാഗം തയ്യാറായിട്ടില്ല. അതിന്മേലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഇതിൽ ക്ലറിക്കൽ ജോലികൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം വൈകുന്നത്? ഇനിയും വൈകിയാൽ ഒരു പക്ഷേ ഇരയ്ക്ക് നീതി കിട്ടുന്ന സാഹചര്യം വിദൂരത്തായിരിക്കും എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഈ കേസ് CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അതിൽ ഇത്രയധികം കാലതാമസം ഉണ്ടാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നൽകിയത്. ആ ഹർജിയുടെ ഉത്തരവാണ് ഇന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവായി പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിച്ചേ പറ്റുള്ളൂ എന്നൊരു വിജ്ഞാപനം ഇറക്കിയേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. 9 March, അതായത് ചൊവ്വാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.